ഖാന് ഇന്നലെ ജാമ്യം കിട്ടി. ഷാറൂഖ് ഖാന്റെ ഫാൻസും ബോളിവുഡും ഭയങ്കര സന്തോഷത്തിലാണ്. ഷാറൂഖിന്റെ വീടായ മന്നത്തിൽ ഇന്നലെ വലിയ ആഘോഷങ്ങളാണ് നടന്നത്. ആഘോഷിക്കണം, കാരണം മകൻ ആര്യൻ ഖാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് ഒളിമ്പിക്സിൽ മെഡൽ കൊണ്ടുവന്നിരിക്കുകയല്ലേ. മയക്കുമരുന്ന് കേസിൽ അകത്തുപോയി വരുന്നവനെ പൂവിട്ട് പൂജിച്ചാൽ ഇവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തേത് ചെയ്യും. ഇപ്പോൾ ഷാറൂഖ് ഖാന് കേസ് നടത്താൻ കോടികളാണ് ചെലവായിട്ടുള്ളത്. ഭാവിയിൽ ഇപ്പോൾ ആഘോഷം നടത്തുന്ന വീട് വരെ വിൽക്കേണ്ടി വരും. മിനിമം ഒരു നല്ല തന്തയുടെ ഗുണമെങ്കിലും ഷാറൂഖ് ഖാൻ ഇനി കാണിക്കണം. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൻ്റെ കരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുക, പിന്നീട് വീട്ടിൽ കൊണ്ടുപോയി പണ്ടത്തെ കഷ്ടപ്പാടിൻ്റെ കഥയെല്ലാം പറഞ്ഞു കേൾപ്പിക്കുക, വേണമെങ്കിൽ ഒരെണ്ണം കൂടി കൊടുക്കുക. ആ ചെക്കൻ സിമ്പിളായി നന്നായിക്കൊള്ളും. ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും ശ്രീനിവാസനും സുരേഷ് ഗോപിയും ഒക്കെ മക്കളെ വളർത്തുന്നത് കണ്ടു പഠിക്കെ. അതല്ലാതെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നടന്നതിന് പുറത്തു വരുന്ന സ്വന്തം മകനെ പൂമാലയിട്ട് പടക്കം പൊട്ടിച്ച് വിട്ടാൽ, വീണ്ടും ലഹരി വിളമ്പിയാൽ ചെക്കൻ്റെ കാര്യം സ്വാഹ. ഇതിപ്പോൾ ഷാറൂഖ് ഖാൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട്, ജഡ്ജിയേക്കാൾ വലിയ വക്കീലന്മാർ ഉള്ളതുകൊണ്ട് മകനെ പുറത്തിറക്കാൻ പറ്റി. സാധാരണക്കാരൻ്റെ മകനാണെങ്കിലോ, ഇവൻ ജന്മമുണ്ടെങ്കിൽ പുറം ലോകം കാണില്ല. അതാണ് മണി പവറിൻ്റെ വ്യത്യാസം. ഷാറൂഖ് ഖാൻ്റെ ഭാര്യ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കുന്നില്ല. ഷാറൂഖ് ഖാൻ കാപ്പി മാത്രമാണ് കുടിച്ച് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ശരിയായിരിക്കാം, സ്വന്തം മകൻ ജയിലിൽ അകത്ത് കിടക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ കഴിയൂ. നിങ്ങളിപ്പോൾ ഈ കാണിച്ച സഹനത്തിൻ്റെ മൂന്നിലൊന്ന് വേണ്ടായിരുന്നു ആ കൊച്ചനെ ഒന്ന് നേർവഴിക്ക് നടത്താൻ. ആ സമയത്ത് അവൻ അവൻ്റെ ഫ്രീഡം, അവൻ്റെ പെണ്ണ് പിടിക്കാം, എങ്ങനെ വേണമെങ്കിൽ നടക്കാം എന്നൊക്കെ പറഞ്ഞു നടന്നു. എന്നിട്ടിപ്പോൾ എന്തായി? ഒരു മാസത്തിനിടയ്ക്ക് ജയിലിലെ കമ്പി വൃത്തിയായി എണ്ണിപ്പട്ടിച്ചില്ലേ? അതാണ് പറയുന്നത്, മക്കൾക്ക് ഫ്രീഡം കൊടുക്കുന്നതിന് മുൻപ് ഫ്രീഡം എന്ന വാക്കിന് പണം എന്ന അർത്ഥമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനിയായാലും സമയമുണ്ട്. സതീഷ് മാനേഷിൻ്റെയുടെ നേതൃത്വത്തിലുള്ള ലീഗൽ ടീമാണ് ആര്യനെ പുറത്തെത്തിക്കുന്നത്. ജാമ്യം കിട്ടിയതിന് ശേഷം ദൈവം വലിയവനാണ് എന്നാണ് മാനേഷിൻ്റെ പറഞ്ഞത്. തേങ്ങയാണ്, ദൈവം വലിയവൻ എന്നല്ല, ഷാറൂഖ് വലിയവൻ എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആര്യൻ ഖാനിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടില്ല, തെളിവില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചതായി അറിയില്ല, ഗൂഢാലോചനയില്ല. ആര്യനെ അറസ്റ്റ് ചെയ്തത് മുതൽ അദ്ദേഹത്തിന് നീതി നിഷേധമാണ് ഉണ്ടായത്. ഒടുവിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിനോട് നന്ദി പറയുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ജസ്റ്റിസ് നിതിൻ സാംബ്രേക്ക് ജാമ്യം അനുവദിച്ചതിന് നന്ദി പറയുന്നു. സത്യമേവ ജയതേ. ഇങ്ങനെയാണ് സതീഷ് മാനേഷിൻ്റെ കുറിച്ചത്. എന്തായാലും ആര്യൻ്റെ പിറന്നാളിന് മുൻപ് ചെക്കനെ വീട്ടിലെത്തിക്കുമെന്ന് ഷാറൂഖ് ഖാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചെയ്തു. ഇനിയെങ്കിലും അവനെ ഒന്ന് ഉപദേശിക്കണേ. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.